ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട അധിക്ഷേപ പരാമർശത്തിൽ പി വി അൻവർ നിലപാട് മയപ്പെടുത്തി. ഗാന്ധി കുടുംബത്തോട് തനിക്ക് ബഹുമാനമാണ് ഉള്ളത് എന്നും പി വി അൻവർ പറഞ്ഞു. ജവഹർലാൽ നെഹ്റു എന്ന മഹാവ്യക്തി കിടന്നുറങ്ങിയ വീടാണ് എൻ്റേത്. ഞാൻ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞത് വക്രീകരിച്ചതാണ്. കോൺഗ്രസ്സുകാർ എൻ്റെ വാക്കുകളെ വക്രീകരിച്ചു. എന്നെ സംബന്ധിച്ച് രാഹുൽ കുടുംബം ബഹുമാനപ്പെട്ടതാണ്. രാജീവ് ഗാന്ധി മരിക്കുന്നതിന് മുൻപ് മഞ്ചേരിയിൽ വന്നിരുന്നു. എ കെ ആന്റണിയും കരുണാകരനും കാറുമായി നിന്നപ്പോൾ രാജീവ് ഗാന്ധി വന്ന് കയറിയത് എൻ്റെ ഉപ്പയുടെ കാറിലാണ്. രാഹുൽ ഗാന്ധിയോട് ഭയങ്കര ബഹുമാനമാണ് എനിക്കെന്നും അൻവർ കൂട്ടിച്ചേർത്തു. മുൻപ് പറഞ്ഞ നിലപാടുകൾക്ക് വിരുദ്ധമാണ് ഈ വാക്കുകൾ. രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന അൻവറിൻ്റെ പ്രതികരണം കോൺഗ്രസിൻ്റെ വിമർശനത്തിന് വഴിവെച്ചിരുന്നു. ഒന്നിലധികം തവണ രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന പി വി അൻവർ പറഞ്ഞിരുന്നു. പിണറായിയെ രാഹുൽ വിമർശിച്ചിരുന്നു. ഇതിനുശേഷമായിരുന്നു അൻവറിൻ്റെ ഡി എൻ എ പരാമർശം. നിലപാടിൽ മാറ്റമില്ല. ഇത് ജനങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണ്. നെഹ്റു കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഒരിക്കലും പറയാത്ത വാക്കുകളാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അദ്ദേഹത്തെ നെഹ്റു കുടുംബവുമായി ചേർത്ത് പറയാൻ ഒരർഹതയുമില്ലെന്നും അൻവർ പറഞ്ഞിരുന്നു. കോൺഗ്രസുമായി അടുക്കാൻ അൻവറിന് രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശം വിനയാണ്. ഇത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ മയപ്പെടുത്തൽ എന്നും റിപ്പോർട്ടുണ്ട്. മാപ്പ് പറയാനുള്ള തീരുമാനം അവസാനഘട്ടത്തിൽ അൻവർ വേണ്ടത് വയ്ക്കുകയായിരുന്നു. എം എം ഹസനെ പോലുള്ള നേതാക്കൾ അൻവറിനെ പാർട്ടിയിൽ എടുക്കുന്നതിനെ ഇപ്പോഴും എതിർക്കുന്നു. വാർത്താസമ്മേളനത്തിൽ ഹസനെ അൻവർ പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനയിൽ അൻവർ മാറ്റം വരുത്തുമെന്ന് നേരത്തെ മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം അൻവറുമായി ചർച്ച നടത്തിയെന്നും മറുനാടൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്നായിരുന്നു അൻവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ പാലക്കാട്ട് പറഞ്ഞത്. മുഖ്യമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിന് ചേർന്നതല്ല. നെഹ്റു കുടുംബത്തിൽപ്പെട്ട ആൾ പറയാൻ പാടില്ലാത്തതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നും അൻവർ ആരോപിച്ചിരുന്നു. അൻവറിനെ പിന്തുണച്ച് മുഖ്യമന്ത്രിയും രംഗത്തെത്തിയിരുന്നു. ഓരോന്ന് പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് രാഹുൽ ഗാന്ധിയും ഓർക്കണം എന്നായിരുന്നു മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. തിരിച്ചു കിട്ടാൻ പാടില്ലാത്ത വ്യക്തിയൊന്നുമല്ല രാഹുൽ ഗാന്ധിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ മയപ്പെടുത്തിയത്. പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടി ഉച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആളായി രാഹുൽ മാറി എന്നാണ് അൻവർ അന്ന് പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു പി വി അൻവർ. കോൺഗ്രസ് അധികാരത്തിൽ എത്തിയാൽ താലിമാല പോലും പിടിച്ചെടുത്ത് വീതം വയ്ക്കുമെന്ന് മോദി ആവർത്തിച്ചു. പ്രതികരിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നും അൻവർ ആരോപിച്ചിരുന്നു. പാലക്കാട് എടത്തനാട്ടുകര എൽ ഡി എഫ് കമ്മിറ്റി സംഘടിപ്പിച്ച റാലിയിലായിരുന്നു അധിക്ഷേപം. രാഹുൽ ഗാന്ധി ആ പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടിവിളിക്കാൻ അർഹതയില്ലാത്ത ഒരു നാലാംകട പൗരനായി രാഹുൽ ഗാന്ധി മാറി. ഞാൻ മാത്രമല്ല ഇത് പറയുന്നത്. നെഹ്റു കുടുംബത്തിൻ്റെ ജനറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം. രാഹുൽ ഗാന്ധി മോദിയുടെ ഏജൻ്റാണോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് അൻവർ പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിലാക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് രാഹുൽ കേരളത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ ചോദിച്ചത്. രാജ്യത്ത് ബി ജെ പിയെ എതിർക്കുന്ന രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ്. പക്ഷേ പിണറായി വിജയൻ ഒന്നും സംഭവിക്കുന്നില്ല എന്ന കാര്യവും രാഹുൽ പറഞ്ഞിരുന്നു.